നവകേരള സദസ്സിനായി വാങ്ങിയ ബസ് അസറ്റാണെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ. വലിയ പണച്ചെലവ് ഒഴിവാക്കാനാണ് ബസ് നിർമ്മിച്ചത്. യാത്രയ്ക്ക് ശേഷം പല ആവശ്യങ്ങൾക്കും ഈ വാഹനം ഉപയോഗിക്കാൻ കഴിയും എന്നും ഇ പി ജയരാജൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ബസ് വാങ്ങുന്നു, അത് എസറ്റാ, അതെങ്ങനെ നഷ്ടമാകും? അത് നമ്മളിപ്പോൾ ദൈനംദിനമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം നിർത്തിവെക്കണം എന്നാണോ? ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നു. അതിനുവേണ്ടി ഒരു ബസ് വാങ്ങും. ആ ബസ് നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ഒരു എസറ്റാണ്. ഈ യഥാർത്ഥത്തിൽ അത് മന്ത്രിമാരും മന്ത്രിമാരെ യാത്ര ചെയ്യുന്ന കാറും അതിൻ്റെ ഡീസലും ഒക്കെ കണക്കൂട്ടിയാൽ ഇതിനേക്കാൾ എത്രയോ കൂടുതലാകും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആക്ഷേപത്തിന് ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ്. നവകേരള സദസ്സിനെ ആളെ കൂട്ടാൻ തങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രത്യേകമായി ആളെ കൂട്ടേണ്ട കാര്യമുണ്ടോ എന്നും ഇ പി ജയരാജൻ ചോദിച്ചു. പ്രതിപക്ഷ ആരോപണത്തിന് കഴമ്പില്ല എന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി. പി അബ്ദുൾ ഹമീദിനെ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തിയത് ഹമീദ് മികച്ച സഹകാരി ആയതിനാലാണ്. ഡയറക്ടർ ബോർഡ് അംഗമാകാൻ അർഹൻ കൂടിയാണ് അബ്ദുൾ ഹമീദ്. പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തുകയാണ് എൽ ഡി എഫ് ഇതിലൂടെ ചെയ്തതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. നയപരമായി തീരുമാനം എടുക്കാൻ കോൺഗ്രസിന്റെ സമ്മതം വാങ്ങേണ്ട ഗതികേട് ലീഗിനില്ല. യു ഡി എഫ് ദുർബലപ്പെടുകയാണ്. ചാരി നിൽക്കാൻ ഒരു വടിയാണ് കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യം. മലപ്പുറത്തെ പരിപാടിയിൽ ലീഗ് പങ്കെടുക്കണമോ എന്ന് അവർ തീരുമാനിക്കട്ടെ. മലപ്പുറം ജില്ലയിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് ലീഗ്. അവരും സഹകരണ മുന്നണിയിൽ ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പാലസ്തീനൊപ്പം നിന്ന ആര്യാടൻ ഷൗക്കത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തു. ഹമാസിനെ പിന്തുണച്ച തരൂരിനെ തിരുത്താൻ തയ്യാറായില്ല. പലസ്തീൻ വിഷയത്തിലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു.